പ്രസിദ്ധീകരിച്ച കായരൂരിൻ്റെ സമ്പൂർണ്ണ കഥകൾ ഈ കൃതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കായരൂരിൻ്റെ ഏതാണ്ട് 217 കഥകളുടെ സമാഹാരം ആണ് ഈ കൃതി. രണ്ട് ബാല്യങ്ങളിലായി മനോഹരമായ അച്ചടിയിലും വളരെ നല്ല എഡിഷനിലും ഇറക്കിയിട്ടുള്ള ഒരു കൃതിയാണ്. കവർ പേജ് കാരൂരിൻ്റെ സമ്പൂർണമായ വ്യക്തിത്വം പ്രകടമാക്കുന്ന പോർട്രേറ്റാണ്. ഈ കൃതിയുടെ മുഖവില 2100 രൂപയാണ്. 1556 പേജുകൾ രണ്ട് വോളിയങ്ങളിലുമായി ഉണ്ട്. കാരൂരിൻ്റെ കഥകളുടെ സമ്പൂർണമായ ഒരു അവലോകനവും വിമർശനവും അടങ്ങിയ ഒരു അവതാരിക ഈ കൃതിക്ക് ചേർത്തിട്ടുണ്ട്. ഡോക്ടർ കെ എസ് രവികുമാർ. കാരൂരിൻ്റെ ജീവചരിത്ര കഥാപരമായ ഞാൻ കഥാകാരനായ കഥ എന്ന ലേഖനവും ഇതോടൊപ്പം ചേർത്തിരിക്കുന്നു. കാരൂരിൻ്റെ കഥാകാലം 1930കളാണ്. 1890 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ ഏതാണ്ട് 34 വയസ്സുള്ളപ്പോഴാണ് പുറത്തു വരുന്നത്, പ്രത്യവാത്സല്യം എന്ന പേരിൽ. അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 5 വർഷത്തോളം അദ്ദേഹം കഥാരചനയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അലസമായി കഴിഞ്ഞ ഒരു കാലം എന്നുള്ളതിൽ എന്നല്ല നാം ധരിക്കേണ്ടത്. മറിച്ച് ഒരു സർഗാത്മക പ്രതിഭ, അതിൻ്റെ വ്യാപാരത്തിന്, സർഗാത്മക വ്യാപാരത്തിന് പ്രാപ്തമാകുന്ന സന്ദർഭം എന്ന് മാത്രം അതിനെ വിചാരിച്ചാൽ മതി. ആദ്യ കഥ തന്നെ അദ്ദേഹം വളരെ ആലോചിച്ചു. ഒരു കഥ എഴുതണമെന്നുള്ള വളരെ വലിയ മുൻകൂട്ടിയുള്ള വ്യഗ്രതയിലും എഴുതിയ കഥയല്ല. നമുക്കറിയാം, 34 വയസ്സ് ഉള്ള ഒരാൾ ആദ്യമായി ഒരു കഥ എഴുതുന്നു എന്നുള്ളത് തന്നെ അത്ഭുതകരമായൊരു കാര്യമാണ്. അതിന് മുൻപ് തന്നെ കഥയുടെ ബാലപാഠങ്ങൾ പരീക്ഷിക്കുകയും കഥയെ സംബന്ധിച്ചുള്ള ധാരണകൾ സ്വരൂപിക്കുകയും ഒക്കെ ചെയ്ത എഴുത്തുകാരാണ് ധാരാളമായുള്ളത്. അദ്ദേഹമാകട്ടെ മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്ന ഒരു ശൂന്യവേളയിൽ ഒരു കഥ എഴുതാം എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇ വി കൃഷ്ണപിള്ളിയുടെയും കെ സുകുമാരൻ്റെയും മറ്റും കഥകളുടെ പ്രേരണ ഉൾക്കൊണ്ടാണ് ആ പ്രവൃത്തി. മലയാള കഥയെ സംബന്ധിച്ച് അതിനിടയ്ക്ക് തന്നെ എം ബി പോൾ ഒരു പുസ്തകം പ്രസാധനം ചെയ്തിരുന്നു, പ്രസിദ്ധീകരിച്ചിരുന്നു. എം ബി പോളിൻ്റെ ഖണ്ണ കഥാപ്രസ്ഥാനം എന്ന പുസ്തകം 1945 ആ കൃതി പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ പേര് ചെറുകഥാപ്രസ്ഥാനം എന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനർത്ഥം നമ്മുടെ കഥയെ സംബന്ധിക്കുന്ന ധാരണകൾ അക്കാലത്ത് ഒരുവിധം നന്നായി തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. കാരൂർ അദ്ദേഹത്തിൻ്റെ കഥാസ്വരൂപത്തെ വളരെ വ്യത്യസ്തമായൊരു ദിശയിലേക്കാണ് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കഥ കെട്ടുക എന്നുള്ളതായിരുന്നില്ല, കഥ മെനയുക പഴയ കഥാകാരന്മാരുടെ സങ്കല്പം പോലെ. മറിച്ച് തൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ കാണുന്ന മനുഷ്യരെ, അവരുടെ ജീവിതത്തെ, അവരുടെ നൈരാശ്യങ്ങളെ, അവരുടെ പ്രണയത്തെ, അവരുടെ ജീവിത ദുരന്തങ്ങളെ ഒക്കെ ആവിഷ്കരിക്കുന്ന, അവരുടെ ദാരിദ്ര്യത്തെ, അതാണ് പ്രത്യേകമായി പറയേണ്ടത്, ഒക്കെ ആവിഷ്കരിക്കുന്ന കഥാരൂപങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ടാണ് ഒരുപക്ഷേ നിസ്വവർഗത്തിൻ്റെ കഥാകാരൻ അദ്ദേഹം വിളിക്കപ്പെടുന്നത്. അതിനേക്കാൾ പതിഞ്ഞുപോയ മറ്റൊരു പേരുണ്ട്. ആ പേര്
വാദ്യാർ കഥകൾ കൊണ്ട് മലയാള കഥാസാഹിത്യത്തെ സമ്പന്നമാക്കിയ എഴുത്തുകാരൻ എന്നുള്ളതാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അധ്യാപക വൃത്തിയിൽ നിന്ന് മാറി മറ്റു ചില പ്രവൃത്തി മേഖലകളിലേക്ക് അദ്ദേഹം വ്യാപൃതനായത്. ആ കാലത്ത് ആണ് കഥാരചന നിർവഹിക്കുന്നത് എന്നുകൂടി നമുക്ക് ഓർക്കാം. എന്നാൽ അധ്യാപക വൃത്തിയുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞ അധ്യാപകരുടെ ജീവിത ദൈന്യത്തെ അദ്ദേഹം നിരവധി കഥകളിലൂടെ ആവിഷ്കരിക്കുകയുണ്ടായി. പൊതിച്ചോറ് എന്ന കഥയാണെങ്കിലും കാൽചക്രം എന്ന കഥയാണെങ്കിലും അതുപോലെ സാർ വന്ദനം എന്ന പേരുള്ള കഥയാണെങ്കിലും ഒക്കെ അധ്യാപക ദൈന്യത്തെ ആവിഷ്കരിക്കുന്ന കഥകളാണ്. പ്രധാനമായും കാരൂരിൻ്റെ കഥകളെ സ്വാധീനിച്ചത് മനുഷ്യരുടെ ജീവിത ദൈന്യങ്ങളാണ്. ജീവിക്കാനുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, പട്ടിണി, ചൂഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ വല്ലാതെ നോവിച്ചത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം അധികം അന്വേഷിക്കാനായി പോയില്ല. ജന്മിത്വത്തെയും അടിയാളവർഗത്തെയും ഒക്കെ കുറിച്ച് കഥകൾ എഴുതുമ്പോഴും അതിലൊരു വർഗവീക്ഷണം ഉണ്ടാകണം എന്നൊന്നും അദ്ദേഹം മനഃപൂർവ്വമായി ധരിച്ചിട്ടില്ല. അതുകൊണ്ടാകാം ഒരുപക്ഷേ അദ്ദേഹം പുരോഗമന സാഹിത്യകാരന്മാരുടെ മുൻനിരയിൽ വന്നു വിടാതിരുന്നത് എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷേ തകഴിയെപ്പോലെ, കേശവദേവനെപ്പോലെ, പൊൻകുന്നം വർക്കിയെപ്പോലെ, അത്തരമൊരു ബഷീറിനെപ്പോലെയും അങ്ങനെ ഒരു കഥാകാരൻ്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് ഇല്ല. മറിച്ച് അദ്ദേഹം ആവിഷ്കരിക്കുന്ന ജീവിതമാകെ തൻ്റെ ചുറ്റുപാടുമുള്ളതാകണം എന്നുള്ള നിർബന്ധം അദ്ദേഹം എപ്പോഴും പുലർത്തിയിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്കോ അന്യനാടുകളിലേക്കോ തൻ്റെ കഥാ വസ്തുവുമായി അദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പ്രധാനമായും മൂന്ന് തരം കഥകൾ കഥയുടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ കഥയുടെ സ്വഭാവത്തെ നാം പരിശോധിച്ചാൽ മൂന്ന് തരം കഥാ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ കാണാൻ കഴിയും. ഒന്ന്, അധ്യാപകരുടെ ജീവിത ദുരന്തം, ജീവിത ദൈന്യം വിവരിക്കുന്ന കഥകൾ. മറ്റൊന്ന്, തൻ്റെ ചുറ്റുപാടുമുള്ള നിസ്സുവർഗത്തിൻ്റെ ജീവിതത്തെ അതേപടി ആവിഷ്കരിക്കുന്ന കഥകൾ. അത് അക്കാലത്താണ് നമ്മുടെ കഥകൾ ഈ വലിയ സാങ്കല്പിക ലോകത്തു നിന്നും താഴേക്കിറങ്ങിയത് എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥമായ കഥാരൂപങ്ങൾ ഉണ്ടാകുന്നത് ആ കാലത്താണ്. രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും കഥയ്ക്കപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനുള്ളിലും കഥയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആ കാലത്തുണ്ടാകുന്നത് കൊണ്ടാണ് കാരൂരിനെ പോലെയുള്ളവർ സ്വന്തം ചുറ്റുപാടുകളിലേക്ക് തൻ്റെ ദൃഷ്ടി പായിച്ചത്. അത്തരം കഥകൾ മറ്റൊരു വഴി. ഏറ്റവും പ്രധാനമായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര സ്പർശമുള്ള ജീവിത മൂല്യങ്ങളെ കൂടുതൽ ബലവത്തായി ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള കഥാരൂപങ്ങളാണ്. ആ കഥകൾ മറ്റ് കഥകളേക്കാൾ ഒരുപടി മുന്തി നിൽക്കുന്നു എന്ന് തോന്നാതിരുന്നിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മോതിരം പോലെയുള്ള കഥകൾ, പൂവമ്പഴം പോലെയുള്ള കഥകൾ, മരപ്പാവകൾ പോലെയുള്ള കഥകൾ, ഈ മൂന്ന് കഥകളും മലയാള സാഹിത്യത്തിൽ അതുവരെ ഉണ്ടായ കഥന സമ്പ്രദായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായും ഏറ്റവും ഋജുവായും എഴുതപ്പെട്ട കഥകളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരൂരിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അപഗ്രഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഈ ജീവിതം തെളിഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാം. ഋജുത്വാർജവമാണ് ഭാഷയുടെ സ്വഭാവം. അങ്ങനെ ആർജവമുള്ള ഒരു ഭാഷയിലാണ് അദ്ദേഹം ആഖ്യാനം നിർവഹിച്ചത്. പൂവമ്പഴം പോലെയുള്ള കൃതികൾ യഥാർത്ഥത്തിൽ മലയാള സാഹിത്യത്തിൽ ഇതുവരെ ഉണ്ടായ കഥകളിൽ എണ്ണപ്പെട്ട 10-ോ 15-ോ കഥകൾ എടുത്താൽ അതിലൊന്നായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് നമ്മുടെ ഒരു അതിശയോക്തിപരമായ ഒരു പരാമർശമല്ല, അത്രത്തോളം അത് ഏറ്റവും മനസ്സിൻ്റെ ഏറ്റവും ഗൂഢമായ തലങ്ങളിലേക്ക്, ആർദ്രതയുള്ള തലങ്ങളിലേക്ക്. പൂവമ്പഴം പോലെയുള്ള കഥകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആ കഥയിൽ ആവിഷ്കൃതമാകുന്ന ഒരു രതി സങ്കല്പമുണ്ട്. രതിയെ ഇത്ര ഋജുവായി, ഇത്ര
ഏറ്റവും ഭംഗിയുള്ള ഒന്നാക്കി. രതിയെ ആവിഷ്കരിക്കാൻ അതുവരെ അന്നത്തെ കഥാകാരന്മാർക്ക് അധികം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ബഷീറാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തുറന്നെഴുത്തുകാരനാണ്. അതിന് നേരെ വിപരീതമാണ് കാര്യം. അദ്ദേഹം എത്രമാത്രം ഒതുക്കി ആവിഷ്കരിക്കാമോ അത്ര കണ്ട് ഒതുക്കി ആവിഷ്കരിക്കുന്ന ഒരുതരം മൂല്യപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ്. ഇതാണ് ഒരുപക്ഷെ മറ്റ് കഥാകാരന്മാരിൽ നിന്നും കാരൂരിനെ വ്യത്യസ്തനാക്കുന്നത് എന്നും പറയാം. കാർഷിക ജീവിതത്തെ, ജന്മി കുടിയാൻ ബന്ധങ്ങളെ, ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ആർദ്രമായ ജീവിതാവസ്ഥകളെ, അവരുടെ കുടുംബ ബന്ധങ്ങളിലെ നൈർമല്യത്തെ, അവർ അനുഭവിച്ച അതിതീവ്രമായ വേദനകളെ, സമൂഹത്തിന് മുഴുവൻ വേണ്ടി തങ്ങൾ പണിയെടുക്കുന്നു എന്നും പണിയെടുക്കാൻ തങ്ങൾ നിർബന്ധിതരാണ് എന്നും പണിയെടുക്കുമ്പോഴാണ് തങ്ങൾ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുമുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യർ, ഇത്തരം മനുഷ്യരെ കാരൂരിൻ്റെ കഥാലോകത്തിൽ നമുക്ക് ഏറെ കാണാൻ കഴിയും. മനുഷ്യാവസ്ഥയുടെ ഏറ്റവും സങ്കീർണമായ അനുഭവങ്ങളെ അദ്ദേഹം തൊട്ടുപോകുന്നത് പല കഥകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. വിവരിക്കൽ ആവശ്യമുള്ളിടത്ത് മാത്രം, അല്ലാത്തിടത്തൊക്കെ കഥ വളരെ സംക്ഷിപ്തമായി ഭാഷയുടെ ഏറ്റവും ഋജുവായ രൂപം ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും സാന്ദ്രമായ രൂപം ഉപയോഗിച്ചുകൊണ്ട് ആവിഷ്കാരം നടത്തുക, ആഖ്യാനം നടത്തുക എന്നുള്ളതായിരുന്നു. ഏറ്റവും നീളമുള്ള കഥകളെന്ന് നാം വിചാരിക്കുന്നവ പോലും എട്ടോ പത്തോ പേജിൽ കവിഞ്ഞ് ഇല്ല എന്നുള്ളത് കൂടെ നമുക്ക് ഓർക്കേണ്ടതാണ്. ഇത് ഒരുതരം സാന്ദ്രമാക്കലിൻ്റെ പ്രക്രിയ അതിനുള്ളിൽ നടക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു കഥ എഴുതിയാൽ വീണ്ടും വായിക്കുകയും തിരുത്തുകയും വീണ്ടും വായിക്കുകയും പിന്നെയും തിരുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ അത് പ്രസിദ്ധീകരണത്തിന് യോഗ്യമായി എന്ന് താൻ ഉറപ്പിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയാണ്. ഇത് തൻ്റെ ആത്മവത്തയുടെ ഒരു പ്രകാശനം. മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നത് ഏറ്റവും മൃദുലമായ, ഏറ്റവും നൈർമല്യമേറിയ ഒരു പ്രതലത്തിലെ കാഴ്ച ആയി അനുഭവപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിലുണ്ട്. ഈ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാനങ്ങളെ സവിശേഷമാക്കുന്നത്. ഭാഷയുടെ സുന്ദരമായൊരു രൂപം അന്ന് പോലും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഭാഷയുടെ ഏറ്റവും ഋജുവായ സുന്ദരമായ ഒരു രൂപം. അതേസമയം പഴയ കഥാകാരന്മാർ ആവിഷ്കരിച്ചു പോയ പല രീതികളെയും അദ്ദേഹം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നുമില്ല. ഈ നിലയിൽ മലയാള സാഹിത്യത്തെ എക്കാലവും മുന്നോട്ട് നയിച്ച ഒരു മഹാ കഥാകാരനാണ് കാരൂർ എന്ന് നമുക്ക് കാണാം. ഈ പുസ്തകമാണ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച കാരൂരിൻ്റെ സമ്പൂർണ്ണ കഥകളുടെ സമാഹാരം. നമസ്തേ.